ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വീഡിയോൻ്റെ ആദ്യത്തെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്താ ഉണ്ടാക്കണമെന്ന്. അതെ, നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫുഡാണിത്, പാൽ കപ്പ. കുറച്ച് നേരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേ. അടിപൊളി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കപ്പ ബോയിൽ ചെയ്യാം. 1 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നല്ലവണ്ണം വാഷ് ചെയ്തെടുത്തെങ്ങനെയാണ് നമുക്ക് ബോയിൽ ചെയ്യാം. ഇനി ഇത് ബോയിലാകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ നമ്മളുടെ ചുവന്ന ഉള്ളി ചെറുത്, കറിവേപ്പില, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പേസ്റ്റ് ആക്കരുത്, ക്രഷ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ കല്ലിലിട്ട് ചതച്ചാലും മതി. ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കപ്പ 1/4 ഭാഗമേ വേവാവുള്ളൂ. അതിനുശേഷം അത് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം തേങ്ങാപ്പാലിൽ ബാക്കി അത് നല്ല സോഫ്റ്റായിട്ട് കുക്ക് ചെയ്യും. വെന്തിട്ടില്ല, എന്ത് വരുന്നേന്ന്. അപ്പം ഇനി ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് റെഡിയാക്കാം. ചുവന്ന ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യുക. കഴിയുന്നതും ചെറിയ ഉള്ളി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് വളരെ നല്ലത്, കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും കപ്പയ്ക്ക്. അപ്പൊ നമ്മുടെ ഉള്ളി റെഡി. ഇനി നമുക്ക് കപ്പ വെന്തവും നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 1/4 ഭാഗം വെന്താൽ മതി. ആ, ഏകദേശം ആ പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. വെള്ളമെല്ലാം പോയതിന് ശേഷം തിരിച്ചിതിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇടാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, ഗ്രീൻ ചില്ലി, ഗാർലിക്, അതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിളക്കുമ്പോൾ തന്നെ നമ്മളുടെ നാടൻ ആ ഒരു കപ്പയുടെ ആ സ്മെല്ല് വരുന്നു. 1/2 കപ്പ് രണ്ടാം പാലാണ് ഇട്ടേക്കുന്നത്. 1/2 കപ്പ് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് മാറ്റി വെച്ചേക്കണം ലാസ്റ്റ് ഇടാൻ വേണ്ടി. ഇനി ഇത് തേങ്ങാപ്പാലിൽ നന്നായിട്ട് ഇത് കുക്കാകണം, നല്ല സോഫ്റ്റാകണം. അതാണ് ഈ പാൽ കപ്പയുടെ പ്രത്യേകത, കാരണം തേങ്ങാപ്പാലിലിരുന്ന് നല്ലവണ്ണം വെന്ത് നല്ല കുറുകണം, ആ പരുവത്തിൽ വരണം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേന് അതിങ്ങനെ ചതയുന്ന പരുവത്തിലായിട്ടുണ്ട്. കപ്പ നല്ല ശരിക്ക് വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ആ 1/2 കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കൂടി ഇടാം. ആഹാ, കപ്പ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ 1/2 പാല്, നല്ല തിക്കായിട്ടുള്ള 1/2 പാല് ഇതിലേക്ക് ചേർക്കാം.
നാട്ടിലിപ്പോൾ മിക്ക സ്ഥലത്തും ഇത് ട്രെൻഡിങ്ങാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ മീൻകറി, അതും നല്ല മുളകിട്ട് പറ്റിച്ച മീൻകറി ഇതിൻ്റെ കൂടെ കഴിച്ച അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഇരിക്കും തോറും തിക്കാവും, തണുത്ത് കഴിയുമ്പോഴേക്കും തിക്കാവും. അന്നേരം വേണമെങ്കിൽ ഒന്നുകൂടി ചൂടാക്കാൻ നേരത്തെ ഇത്തിരി കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളവും കൂടി ചേർത്താൽ മതി. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഇടാം. വെളിച്ചെണ്ണ, എണ്ണ നല്ല ചൂടായതിന് ശേഷം അര ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് കാൽ ടീസ്പൂൺ ക്യൂമിൻ സീഡ്, കറിവേപ്പില, പിന്നെ ഉള്ളി. ഇത് റിച്ച് കിട്ടാൻ വേണ്ടി രണ്ട് ഉണക്കം മുളക്. നാടൻ മീൻകറിയുടെ റെസിപ്പി എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, അത് വേണമെങ്കിൽ നോക്കി അതുപോലെ മീൻകറി ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിയാം. ഓക്കെ, ഇനി നമുക്കിത് നമ്മുടെ കപ്പയിൽ മിക്സ് ചെയ്യാം. അടിപൊളി, നല്ലൊരു ആ തേങ്ങാപ്പാലിട്ടാണ് നല്ലൊരു ക്രീമി ടെക്സ്ചറും, പിന്നെ ആ ഫ്രൈ ഉള്ളി, നമ്മൾ ചെറിയ ഉള്ളി നല്ലവണ്ണം ഫ്രൈ ചെയ്തിട്ടാണ് ഇതിനകത്തിട്ട്, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ചെന്നു നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.